ഉയരെ ബ്ലാക്ക് കോഫി കാണക്കാണെ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ അഭിനയരംഗത്തെത്തിയ താരമാണ് ശ്രുതി പോവു എന്ന ഫെസ്റ്റിവൽ മൂവിയിൽ ശക്തമായ കഥാപാത്രത്തെ താരം അവതരിപ്പിക്കുന്നുമുണ്ട് സിനിമ എന്ന മോഹം താരത്തിന് ആദ്യമുണ്ടായിരുന്നില്ല മലപ്പുറം സ്വദേശി കൂടിയാണ് താരം പഠിച്ച് ജോലി നേടുക എന്നതായിരുന്നു ശ്രുതിയുടെ കുടുംബത്തിന്റെ ആഭിമുഖ്യമെന്ന് തന്നെ പറയാം അച്ഛൻ അരവിന്ദാക്ഷൻ ആർമിയിലാണ് അമ്മ രേമയും സഹോദരൻ രാകേഷും അടങ്ങുന്ന ഒരു കുടുംബമാണ് താരത്തിന്റേത് വിപിൻ കുമാറാണ് താരത്തിന്റെ ഭർത്താവ് റിയ എന്നൊരു മകളും ഈ ദമ്പതികൾക്കുണ്ട് ഡൗൺ സിൻഡ്രോം ബാധ്യതയാണ് മകൾ പ്രസവത്തിന് ശേഷം ഏറെ വൈകിയാണ് കുഞ്ഞിനെ കയ്യിൽ കിട്ടിയത് അതോടെ തന്നെ ശ്രുതിക്ക് മനസ്സിലാവുകയും ചെയ്തു എന്തോ ഒരു കുഴപ്പമുണ്ട് എന്ന് പിന്നാലെയാണ് മകൾക്ക് ബാധിച്ച അസുഖം എന്താണെന്ന് മനസ്സിലാക്കുന്നത് മറ്റു മാതാപിതാക്കളെ പോലെ തന്നെയായിരുന്നു തൻ്റെ കൺമണിയെ മറ്റുള്ള എന്ന് അറിയുന്ന നിമിഷം ശ്രദ്ധയുടെ മനസ്സ് പിടഞ്ഞത് പിന്നെ അങ്ങോട്ട് ശ്രുതിയുടെ ജീവിതം എന്ന് പറയുന്നത് സ്വയം പര്യാപ്തത വരുത്താനും പരിചരിക്കാനും വേണ്ടി മാത്രമുള്ളതായിരുന്നു ഇവിടെയാണ് ശ്രുതി എന്ന അഭിനേത്രി വ്യത്യസ്തയായി മാറുന്നതും പരിതപിക്കില്ല ഉത്തരവാദിത്വത്തിൽ പിന്നോട്ടില്ല സ്വന്തം ജീവിതം ജീവിക്കാനും മറക്കില്ല എന്നായിരുന്നു ആദ്യ തകർച്ചയ്ക്ക് ശേഷം ശ്രുതി ജീവിതത്തോട് പറഞ്ഞത് പ്രസവ സമയത്തെ അനോമിലി സ്കാനിംഗ് റിപ്പോർട്ടിൽ ഒരിക്കൽ കൂടി പരിശോധിച്ചപ്പോഴാണ് അതിൽ സ്റ്റാർ മാർക്ക് ശ്രദ്ധിക്കപ്പെട്ടത് റിസൾട്ട് ശരിയാകാനുള്ള ശതമാന സാധ്യതയാണ് അതിൽ അടയാളപ്പെടുത്തിയിരുന്നത് അതായത് നെഗറ്റീവ് റിസൾട്ട് കിട്ടിയാലും ആ ഫലം നൂറ് ശതമാനം ശരിയാകാനുള്ള സാധ്യതയില്ല എന്നുള്ളത് പ്രസവത്തിന് ശേഷം ഇരുപത്തിയൊന്ന് ദിവസങ്ങൾ കഴിഞ്ഞ് മുംബൈ ലാബിൽ നിന്നും ജെനറ്റിക് ടെസ്റ്റ് റിസൾട്ട് വരികയും ചെയ്തു കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം എന്ന് തന്നെ ഉറപ്പിക്കുകയും ചെയ്തു ആ ദിവസങ്ങളിൽ കുഞ്ഞിനെ കാണാൻ വരുന്നവരുടെ മുഖം പോലും വാടും എന്താണ് പ്രശ്നമെന്ന് ചോദിക്കാൻ ബുദ്ധിമുട്ടി അവരും പറയാൻ ബുദ്ധിമുട്ടി ഞങ്ങളും രാവും പകലും കരയുകയായിരുന്നു എന്നാണ് ആശ്രുതി പറയുന്നത് അവിടെ മൂന്ന് മാസങ്ങൾക്ക് ശേഷം ഫിസിയോതെറാപ്പി ആരംഭിക്കുകയും ചെയ്തു പതിയെ പതിയെ സംസാരമൊഴിച്ചുള്ള എല്ലാ കാര്യങ്ങളും സാധാരണ കുട്ടികളെ പോലെ നേടിയെടുക്കുകയും ചെയ്തു മകൾക്ക് നാലു വയസ്സാണ് ഓൺലൈൻ ക്ലാസ്സിൽ അധ്യാപകർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മകൾ ഉത്തരം പറയുമ്പോഴുള്ള എന്ന ശ്രുതിക്ക് ഏറെയാണ് ഉച്ചയിലാണ് താരം ഇപ്പോൾ സ്ഥിരതാമസമാക്കിയിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ചൈൽഡ് ജനിച്ചാൽ കുട്ടികളെ എല്ലാ കാര്യത്തിലും സഹായിക്കുക മറ്റൊന്നും ചെയ്യാനില്ല എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് ദയവായി നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കരുത് എന്നാണ് കാരണം നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമ്മുടെ ഓരോ ശ്രമത്തിനും ഫലമുണ്ട് എന്നാണ് ശ്രുതി ഇപ്പോൾ തുറന്നു പറയുന്നത് അങ്ങനെയിരിക്കെ ഒരു പ്രമുഖ മാസികയിലെ മിസ്സിസ് കേരള കോണ്ടസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടു പിന്നാലെ ഒഡീഷന് ആവുകയും വിജയിയായി മാറുകയും ചെയ്തു ഇതിലൂടെയായിരുന്നു പിന്നെ സിനിമയിലേക്കും എത്തിയത് പരാധീനതയുള്ള കുട്ടികൾക്ക് സദാ കൂട്ടിരിക്കുകയല്ലാതെ അവരെ സ്വയം പര്യാപ്തതയിലേക്ക് മാറ്റിയെടുക്കുകയാണ് ശ്രുതി ചെയ്തിരിക്കുന്നത്